അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് റോമാലേഖനം 4 വിശ്വാസത്തിന്റെ മാതൃകയായിട്ടാണ്. അവൻ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു, അല്ല അവൻ പഴയ നിയമത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ റോമാലേഖനം 4 അധ്യായത്തിൽ അവനെ വിശ്വാസത്തിന്റെ മാതൃകയായിട്ടാണ് പറയുന്നത്, വിശ്വാസികളുടെ പിതാവായിട്ട്. ക്രിസ്ത്യാനികളായ നമുക്ക് പഴയ നിയമത്തിലേക്ക് ചെന്ന് എബ്രഹാമിനെ കുറിച്ച് പറയുന്ന ചില കാര്യം നമുക്ക് നോക്കാം. ദൈവം അവനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിലാണ് കാണുന്നത്, നിനക്കും എനിക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. ഇതിനു മുമ്പും ദൈവം അവനോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 12 ഞാൻ നിന്നെ അനുഗ്രഹിക്കും, 2 വാക്യത്തിൽ ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, അതുപോലെ നിന്നിൽ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് സാറായിൽ കൂടെ ജനിക്കുന്ന ഒരു മകനിൽ കൂടാണ്. ഇപ്പം അവനൊരു മകനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16:16 അവൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. അവനപ്പോൾ 86 വയസ്സുണ്ട്. അവൻ ചിന്തിച്ചു, ഈ ഇസ്മായിലാണ് ആ മകനെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, അല്ല, അവനല്ല, അവനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 17:18 ഓ ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം പറഞ്ഞു, ഇല്ല, ഇവനല്ല. ഞാനൊരു മകനെക്കുറിച്ച് പറഞ്ഞപ്പം അത് ഈ ഇസ്മായിലിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അബ്രഹാമിലും സാറയിലും കൂടെ വരുന്ന ഒരു മകനെ പറ്റിയാണ്. ഉൽപ്പത്തി 17:19 അവനിലൂടെ ഞാൻ എൻ്റെ വാഗ്ദാനം നിറവേറ്റും. എന്നാൽ ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ഓർക്കുക, അബ്രഹാമിന് ഇപ്പം 99 വയസ്സായി. 17:1 ദൈവം ഇവിടെ ഒരു കാര്യം അവനോട് പറഞ്ഞു. 5 അബ്രഹാമെ, നീ ചില കാര്യങ്ങൾ ചെയ്യണം, ഞാൻ നിന്റെ പേര് മാറ്റും. ഇന്നു മുതൽ നീ നിന്നെ തന്നെ വിളിക്കേണ്ടത് അബ്രഹാം എന്നാണ്. അബ്രാം എന്ന് പറഞ്ഞാൽ ഉന്നതനായ പിതാവ്. ഉൽപ്പത്തി 17:5 അബ്രഹാം എന്ന പേരിൻ്റെ അർത്ഥം ബഹുജാതികളുടെ പിതാവ്. അതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ പേര് മാറ്റാനായിട്ട് നിങ്ങളൊരു രജിസ്ട്രാർഡ് ഓഫീസിൽ പോകുന്നു, നിങ്ങളവിടെ ചെന്ന് പറയുന്നു, ഞാൻ എൻ്റെ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്തു പേരാണ് വേണ്ടത്? ബഹുജാതികളുടെ പിതാവ്. ഇപ്പം നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും എത്ര മക്കളുണ്ട്? ആരുമില്ല. എന്നാൽ മക്കളില്ലാത്ത നിനക്ക് ബഹുജാതികളുടെ പിതാവ് എന്നുള്ള പേര് വേണോ? അതെ, ബഹുജാതികളുടെ പിതാവ്. കാരണം ദൈവം അങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ബഹുജാതികളുടെ പിതാവാണ്. കൂട്ടത്തിൽ പറയട്ടെ, അബ്രഹാമിന് 318 ദാസന്മാരാണ്. അവൻ വളരെ ധനികനായിരുന്നു. അടുത്ത ദിവസം അവൻ്റെ എല്ലാ ദാസന്മാരെയും അവൻ വിളിച്ചു. ഇന്നു മുതൽ നിങ്ങൾ എന്നെ എന്താണ് വിളിക്കാൻ പോകുന്നത്? ബഹുജാതിയുടെ പിതാവെന്ന്. അവർ രഹസ്യമായിട്ട് ചിരിച്ചു കാണും, ഇവൻ എന്നോ പറ്റി. അവനവനെ തന്നെ ബഹുജാതികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഇന്നാരും അവനെ നോക്കിച്ചിരിക്കുന്നില്ല, അവൻ്റെ ജീവിതകാലത്ത് തന്നെ അവന് പല മക്കളുണ്ടായിരുന്നു. എന്നാൽ അവനിത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു. അവന് മക്കളില്ലാതിരുന്നപ്പം തന്നെ, സാറാ ഗർഭിണിയാകാത്തപ്പം അവൻ കാത്തുകൊണ്ടിരുന്നു അതേ കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ട്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം അവനത് കാണാനിടയായി. അവൻ്റെ ആദിജാതൻ ജനിച്ചു. ഇപ്പോഴും ബഹുജാതിയുടെ പിതാവല്ല. എന്നാൽ ഒരു പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്നെ ബഹുജാതിയുടെ പിതാവെന്ന് അവൻ വിളിച്ചു. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. റോമാലേഖനം 6:14 ഞാൻ വായിക്കുമ്പം, പാപം നിന്നുമേ കർത്തൃത്വം നടത്തത്തില്ലെന്ന്. ഞാൻ കൃപയ്ക്ക് കീഴിലാണ്, പുതിയ നിയമത്തിന് കീഴിലാണ്. ഒരിക്കൽ പാപം എന്നിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ മകനില്ലാത്ത അബ്രഹാമിനെ പോലായിരുന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ പേര് മാറ്റുക. ഇപ്പോൾ എൻ്റെ പേരന്നാ പാപത്താൽ തോൽവി അടഞ്ഞവൻ, എൻ്റെ പുതിയ പേരന്നാ പാപത്തെ ജയിക്കുന്നവൻ. എന്നാൽ കർത്താവ് എനിക്ക് പാപത്തിന്മേൽ ജയവല്ല. നീ അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. അത് അബ്രഹാം ഇങ്ങനെ പറയുന്ന പോലാണ്, കർത്താവ് എനിക്ക് മക്കളില്ല. അല്ല, ഏറ്റുപറയുക, ഞാൻ ബഹുജാതികളുടെ പിതാവാണ്. കാരണം ഞാനാണത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ശരി കർത്താവെ. റോമാലേഖനം 6:14 പറയുന്നു, എനിക്ക് പാപത്തെ ജയിക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ കോപത്താൽ തോൽപ്പിക്കപ്പെടുന്നു, മോഹത്താൽ, അങ്ങനെ പല കാര്യങ്ങളാൽ. ഞാൻ റോമാലേഖനം 6:14 ഏറ്റുപറയും. ഞാൻ പാപത്തിന്മേൽ ജയമുള്ള ഒരാളായി തീരാൻ പോവുകയാണ്. പുതിയ നിയമത്തിൽ പറയുന്ന വാഗ്ദാനങ്ങളും കൽപ്പനകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കും. എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നിടത്തേക്ക് ഞാൻ വരും. വിചാരപ്പെടാതെ ഞാൻ ജീവിക്കും. ഞാൻ സകലത്തിനും ദൈവത്തോട് നന്ദി പറയും. 1 തെസ്സലോനിക്കർ 5:18
എല്ലാത്തിനായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. എഫേഷ്യർ 5:20 ഞാൻ പറഞ്ഞു, കർത്താവ് ഇതത്ര ആശ്ചര്യകരമാണ്. ഞാനത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത ദിവസം ഞാൻ തോൽപ്പിക്കപ്പെടാം. പിശാച് പറയും, ആഹാ എന്ത് സംഭവിച്ചു, ശരി ഞാൻ തോറ്റുപോയെന്ന് സമ്മതിക്കുന്നു, എന്നാൽ ഞാൻ പാപത്തിൽ ഞാൻ ജയാളിയാകും. അത് പിശാച് അബ്രഹാമിനോട് ചോദിക്കുന്നു, എവിടെയാണ് ബഹുജാതി, എവിടെയാണ് നിന്റെ മകൻ? ഇതുവരെയും ഇല്ല. എന്നാൽ ഒരു ദിവസം അങ്ങനെ സംഭവിക്കും. അതാണ് വിശ്വാസം. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? നീ പറയാതെ കർത്താവേ, ഒരു കണ്ണു മാത്രം തുറക്കപ്പെട്ട മറ്റു കുരുടന്മാരുടെ കാര്യം എന്തു തന്നെയും ആവട്ടെ, ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് രണ്ട് കണ്ണും തുറക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നീ എന്നോട് ചെയ്യാനായിട്ട് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തെ സത്യമാവും. ഞാൻ പൂർണ്ണമായതും ദൈവത്തിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന നിനക്കത് ചെയ്യാൻ കഴിയും. എനിക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും മാറ്റത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് നിനക്ക് എൻ്റെ ജീവിതത്തിൽ അയക്കാൻ കഴിയും. എൻ്റെ ലക്ഷ്യവും ആഗ്രഹവും മാറത്തക്കവണ്ണം. അങ്ങനെ ദൈവവചനം പറയുന്നത് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. എനിക്കത് അനുഭവിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ, ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും അങ്ങനെ പറയുന്നവരാണ്. എങ്കിലിത് നിങ്ങൾക്കുള്ളതാണ്. എങ്കിൽ നിങ്ങൾ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണെന്നു. അതിൻ്റെ അർത്ഥം, നീ ഒരു തച്ഛനാകണമെന്നോ വിവാഹം കഴിക്കാൻ പാടില്ലെന്നോ നിന്റെ മുടി നീട്ടി വളർത്തണമെന്നോ അല്ലല്ലല്ല. നീ ജീവിക്കേണ്ടത് യേശു നടന്ന അതേ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ലിവിങ് ബൈബിളിൽ അത് പറയുന്നത്, ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവൻ യേശു ജീവിച്ച പോലെ ജീവിക്കണം. പെട്ടെന്ന് തന്നെ പിശാച് നിങ്ങളോട് പറയും. അവൻ എന്തു പറയും? അസാധ്യമാണ്. ഇത് വർഷങ്ങളായിട്ട് അവൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും സാധ്യമല്ല. എപ്പോഴെങ്കിലും ഈ വചനം വായിച്ചാൽ പിശാച് പറയും, ഒരിക്കലും സാധ്യമല്ല. പിശാചിൻ്റെ ആ വചനം നിങ്ങൾ ഏറ്റുപറയുകയാണ്. വർഷങ്ങളായി ഇത് അസാധ്യമാണ്, ഇത് അസാധ്യമാണ്, ഇത് അസാധ്യമാണ്. പിശാചിൻ്റെ വചനം ഏറ്റുപറയുന്ന അവസാനിപ്പിച്ച് ദൈവം പറയുന്നത് നിങ്ങൾ ഏറ്റുപറയുമോ? കുറഞ്ഞ പക്ഷം ഇന്നു മുതൽ, കർത്താവ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാൽ നീയാണ് ഇത് പറഞ്ഞത്, നിനക്കത് ഇന്ന് എന്നെ ചെയ്യാൻ കഴിയും. എനിക്ക് തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ സഭയിൽ വേറെ ആരും ഇത് അനുഭവിക്കുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിനക്കത് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാമോ, ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. ആ നാളുകളിൽ മറ്റുള്ളവർ ദൈവത്തോടൊപ്പം നടന്നോ? ഇല്ല. അവൻ വളരെ ഏകനായിരുന്നു. നസറേത്തിൽ 30 കൊല്ലം യേശു നടന്നതും വളരെ ഏകനായിട്ടായിരുന്നു, പകുതി ഹൃദയമുള്ള മറ്റുള്ളവരുടെയൊക്കെ ഇടയിൽ. നിന്റെ തീരുമാനമാണ്, നിനക്കും അങ്ങനെ നടക്കാൻ കഴിയും. ഞാൻ ഓർക്കുന്നു, 40 കൊല്ലം മുമ്പ് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചു. കർത്താവ് ചോദിച്ചു, മറ്റാരും ഈ വഴിയിൽ വന്നില്ലെങ്കിലും നീ ഇതിനു വേണ്ടി ഉറച്ചു നിൽക്കുമോ? ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും ഞാൻ ഉറച്ചു നിൽക്കും. എനിക്ക് തന്നെ അത് ചെയ്യാൻ കഴിയില്ല, എന്നാൽ നീ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യും. നിനക്ക് യേശു നടന്ന പോലെ നടക്കാൻ കഴിയുമോ? കുരുടനായി ജനിച്ച നിന്റെ കണ്ണ് തുറക്കുമോ? അവർ പറഞ്ഞു, അതേ കർത്താവ്, നിനക്ക് ചെയ്യാൻ കഴിയും. യേശു നടന്ന പോലെ നിനക്ക് നടക്കാൻ കഴിയുമോ? അതേ കർത്താവ്, നിനക്ക് എന്നില്ല, അത് ചെയ്യാൻ കഴിയും. ഞാനത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും. പാപം എൻ്റെ മേൽ കത്രത്തം നടത്തത്തില്ല. പുതിയ നിയമത്തിൻ്റെ നിലവാരമനുസരിച്ച് എനിക്ക് നടക്കാൻ കഴിയും. അതിന് സമയമെടുക്കുമെങ്കിൽ എടുക്കട്ടെ, എന്നാൽ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ അതിന് ചില വർഷങ്ങളെടുത്തു, അത് പെട്ടെന്ന് തന്നെ സംഭവിച്ചില്ല. എന്നാൽ അല്പാൽപമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആ വ്യത്യാസം ഞാൻ കണ്ടു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കേട്ടത് മറന്നുപോകാൻ അനുവദിക്കരുത്. ആകാശത്തിലെ പറവുകൾ പിശാച് അത് വന്ന് എടുത്തുകൊണ്ട് പോകരുത്. നിങ്ങളെ തന്നെ ഇത് ഓർപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കയിലേക്ക് പോകുമ്പോൾ കർത്താവിനോട് പറയുക, കർത്താവേ, അറിയായ്മയുടെ കാലങ്ങളെ അങ്ങ് ഗണ്യമാക്കുന്നില്ലല്ലോ, എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് തിരിയാനായിട്ട് അങ്ങ് എന്നെ വിളിക്കുന്നല്ലോ. നിന്നെ പ്രസാദിപ്പിക്കുന്നൊരു ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിയും. കർത്താവെ, എനിക്കത് വേണം. എൻ്റെ തോൽവിയടഞ്ഞ ജീവിതത്തിൽ ഞാൻ സഖ്യകെട്ടിരിക്കുന്നു. കർത്താവ് പറയുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം എൻ്റെ അടുക്ക വരിക. നിന്റെ ജീവിതത്തിൽ നീ സഖ്യകെട്ടിരിക്കുന്നു. അവൻ പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്ക വരിക, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. ഈ ജീവിതത്തിനായിട്ട് നിങ്ങൾ ദാഹിക്കുന്നു, അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അത് ആഗ്രഹിക്കുന്നവരല്ല, അതിനായിട്ട് ദാഹമുള്ളവർ, വളരെ ദാഹമുള്ളവർ വന്ന് കുടിക്കട്ടെ. ഈ ജീവജലത്തിൻ്റെ നദികൾ നിന്നിൽ കൂടി ഒഴുകും.
നീ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ പറയാതെ കർത്താവേ, അതങ്ങനെ നടക്കുമെന്നറിയത്തില്ല. എന്നാൽ അരിഷ്ടനായ എൻ്റെ ജീവിതത്തിലും കുരുടനായ എൻ്റെ ജീവിതത്തിൽ, യോഗ്യതയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യണേ. സ്വർഗീയ പിതാവേ, അങ്ങയെ മാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ സഭയിലും ചില വൻകാര്യം ചെയ്യാനല്ല, നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിപ്പാൻ. അങ്ങനെ എല്ലാ മഹത്വവും അങ്ങയുടേതായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമീൻ.